ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 25-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ ആദ്യമായി സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. എ കാറ്റഗറിയിൽ 3 ജില്ലകളാണ് ഉള്ളത്. ബി കാറ്റഗറിയിൽ 8 ജില്ലകളുമുണ്ട്. അമേരിക്കയിൽ നിന്നും ഓൺലൈനായി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ജില്ലകളിൽ സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ പരിപാടികൾക്കൊന്നും അനുമതി ഉണ്ടാവുകയില്ല. വിവാഹങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ 20 പേരെ പങ്കെടുപ്പിച്ച് നടത്താം. നിലവിൽ ഇതുവരെ ഒരു ജില്ലയും സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ കോളേജുകളിൽ അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ ക്ലാസുകളും ഓൺലൈനാക്കി. ജില്ലയിൽ പരിശോധന നടത്തുന്ന 2-ൽ 1 ആൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥിതിയാണ്. എ കാറ്റഗറിയിൽ കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളാണ് ഉള്ളത്. ബി കാറ്റഗറിയിൽ കൊല്ലം, തൃശൂർ, എറണാകുളം, വയനാട്, ഇടുക്കി, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുമുണ്ട്. കോഴിക്കോട് കോവിഡ് ചികിത്സാ പ്രതിസന്ധി രൂക്ഷമാണ്. മെഡിക്കൽ കോളേജുകളിൽ 240 കിടക്കകളും നിറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെ 54 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ICU കിടക്കകളുടെ കുറവുണ്ട്. 4 ദിവസത്തിൽ 150 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്, പീഡിയാട്രിക് വിഭാഗങ്ങൾ അടച്ചേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കിടക്കകൾ നിറയുന്നുണ്ട്. ICU ബെഡുകളും ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ആരോഗ്യമന്ത്രി നിഷേധിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര ICU വെന്റിലേറ്റർ ഉണ്ട് എന്നും കോവിഡ് ICUകളും കിടക്കകളും നിറഞ്ഞാൽ നോൺ കോവിഡ് വിഭാഗത്തിൽ നിന്നും എടുക്കും. കണക്കുകൾ നിരത്തിയാണ് ആരോഗ്യമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീമെ ശക്തിപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 75 ലക്ഷത്തിലധികം പേർക്ക് ഇതിൻ്റെ സേവനം ലഭിക്കും. നിരീക്ഷണത്തിലും ഐസൊലേഷനിലും കഴിയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, ഉത്കണ്ഠ, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ബന്ധുക്കൾക്കുള്ള ആശങ്കയും കണക്കിലെടുത്താണ് മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സേവനങ്ങൾക്കായി ദിശ ഹെൽപ്പ് ലൈൻ ഡെസ്ക് നമ്പറായ 104 അല്ലെങ്കിൽ 1056 അതുമല്ലെങ്കിൽ 0471255506 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ജീവിതശൈലി രോഗമുള്ള മുതിർന്ന പൗരന്മാർക്കും BPL കുടുംബത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും അനുബന്ധ രോഗമുള്ളവർക്കും വീടുകളിൽ സൗജന്യമായി മരുന്ന് എത്തിച്ചു നൽകാൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാന ജീവിതശൈലി നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ആശാ വർക്കർമാരുടെയും പാലിയേറ്റീവ് കെയർ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടു കൂടി ഈ വിഭാഗങ്ങളിലുള്ളവരുടെ വീടുകളിലേക്ക് മരുന്ന് എത്തിച്ച് നൽകുന്നത്. സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് മരുന്നുകൾ വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള പദ്ധതി ഊർജിതമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കും. ഈ വിഭാഗക്കാർ ഇടക്ക് മരുന്ന് വാങ്ങാൻ യാത്ര ചെയ്ത് ആശുപത്രികളിൽ എത്തുമ്പോഴുണ്ടാകുന്ന രോഗവ്യാപനം ഒഴിവാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം. തന്നെയുമല്ല, വീടുകളിൽ ഇരുന്ന് ഇവർ കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും പദ്ധതിയിലൂടെ സാധിക്കുന്നു. കോവിഡ് അതിതീവ്ര വ്യാപന സമയത്ത് പരമാവധി ജനങ്ങൾക്ക് മരുന്ന് വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള നടപടി സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി മരുന്നുകൾ കഴിച്ച് അനുബന്ധ രോഗം ഉള്ളവർ അവ നിയന്ത്രിക്കേണ്ടതാണ്. ചികിത്സ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് കോവിഡ് പ്രതിരോധവും. മുതിർന്ന പൗരന്മാർക്കും ജീവിതശൈലി രോഗമുള്ളവർക്കും കിടപ്പ് രോഗികൾക്കും കോവിഡ് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേക പരിഗണന ആവശ്യമായി വരുന്ന വിഭാഗമാണ് കിടപ്പ് രോഗികൾ. ഇവർക്ക് കോവിഡ് വന്നാൽ അത് മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാലിയേറ്റീവ് കെയർ രോഗികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി എല്ലാ പാലിയേറ്റീവ് കെയർ നഴ്സുമാർക്കും വാളണ്ടിയർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് രോഗം വരാതെ സൂക്ഷിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാനും മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ രോഗികളെ എങ്ങനെ കോവിഡ് വരാതെ സംരക്ഷിക്കണമെന്ന് അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂട്ടിയിരിപ്പുകാർക്കും അവബോധം നൽകാനുള്ള നിർദ്ദേശവും നൽകിയതായി മന്ത്രി പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ 3.6 ലക്ഷം പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്ത് അമേരിക്കയ്ക്ക് പിന്നിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. രാജ്യത്ത് കോവിഡ് തീവ്ര വ്യാപനത്തിൽ നേരിയ കുറവ് ഉണ്ട് എന്ന് മദ്രാസ് IIT വ്യക്തമാക്കി. മദ്രാസ് IIT നടത്തിയ പഠനത്തിൽ രോഗവ്യാപന തോത് 1.57 ആയിട്ടുണ്ട്.
ഷെഡ്യൂൾ H1 വിഭാഗത്തിലെ ആന്റിബയോട്ടിക്കൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽപ്പന നടത്തുന്ന ഔഷധ വ്യാപാരികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയവക്ക് ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടി നൽകുന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. SBIയിൽ അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ഉപയോക്താക്കൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്നും 4 ആപ്ലിക്കേഷനുകൾ ഉടൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഈ ആപ്ലിക്കേഷനുകൾ SBI ബാങ്ക് അക്കൗണ്ട് ഉള്ള സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഹൈ റിസ്ക് എന്നാണ് കാണിക്കുന്നത്. ആപ്പുകൾ ഇനി പറയുന്നവയാണ്: എനി ഡെസ്ക്, ടീം വ്യൂവർ, കിക്ക് സപ്പോർട്ട്, മിങ്കിൾ വ്യൂ എന്നീ 4 ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ഫോണുകളിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് SBI ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരള അക്കാദമിക് ഫോർ സിൽക്സ് എക്സലൻസിൻ്റെ ആഭിമുഖ്യത്തിൽ 12-13 തീയതികളിൽ തൃശൂർ വിമല കോളേജിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിൽദാതാക്കൾക്ക് ജനുവരി 25 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ. കേന്ദ്ര സർക്കാരിൻ്റെ സങ്കല്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും www.statejobportal.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാം. 80 75 96 77 26 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചും രജിസ്റ്റർ ചെയ്യാമെന്ന് കൈസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതി 2021-22 സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. നാളെ വൈകുന്നേരം 5 മണി വരെ ഓഫ്ലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.